See, if you look at a man or if you look at a woman and desire her, you already committed adultery in your heart. You already violated the law. എന്തുകൊണ്ടാണ് രക്ഷ പ്രാപിക്കുകയില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം, ഞാൻ നമ്മളിങ്ങനെ പത്ത് കൽപ്പനകളിൽ ഏതെങ്കിലും ഒന്ന് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ യു ആർ എ സിന്നർ ഓർ യു ആർ എ എന്നാ പറയുന്നത് എ പേഴ്സൺ ഹൂസ് ഗിൽറ്റി അണ്ടർ ദ ലോ. പാപമോചനത്തിന് യേശുക്രിസ്തുവിന് രക്ഷ രക്തം മാത്രമേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും യു ആർ സ്റ്റിൽ അണ്ടർ ദ കേഴ്സ് ബിക്കോസ് യു ആർ വയലേറ്റഡ് വൺ അറ്റ് ലീസ്റ്റ് ഓഫ് ദ കമാൻഡ്മെന്റ്. ആർ യു വിത്ത് മീ? ഏതെങ്കിലും ഒരു കൽപ്പന നമ്മൾ നമ്മുടെ ജീവിതകാലത്തിൽ എന്തെങ്കിലും ഒന്ന് ലംഘിച്ചു കാണും, പക്ഷെ ആ ലംഘനത്തിന് മോചനം തരുവാൻ ഒന്നിനും പറ്റുകയില്ല യേശുക്രിസ്തുവിന്റെ രക്തമല്ലാതെ. സോ യു ആർ ഗിൽറ്റി. ഗിൽറ്റി ഈസ് പണിഷ്ഡ്. പണിഷ്മെന്റ് ഇസ് ഇറ്റേണൽ ഡെത്ത്. ഹല്ലേലൂയ. ആർ യു വിത്ത് മീ, മൈ ഡിയർ ബ്രദർ, മൈ ഡിയർ സിസ്റ്റർ? ദാറ്റ് ഇസ് വൈ ദ ലോ കനോട്ട് സേവ് യു. ദ ലോ കൻ ഓൺലി കണ്ടെം യു. ഇറ്റ് സേസ് ഡു നോട്ട്, ഡു നോട്ട്, ഡു നോട്ട്, ഡു നോട്ട്, ഡു നോട്ട്, ഡു നോട്ട്. അത് ഏതെങ്കിലും ഒന്ന് ഡു ചെയ്ത് കാണും, ഫിനിഷ്ഡ്. യേശുക്രിസ്തുവിന്റെ രക്തമില്ലാതെ അവിടെ പാപമോചനം കിട്ടുകയില്ല. യേശുക്രിസ്തുവിന്റെ രക്തമില്ലാതെ പിതാവിന് മുമ്പിൽ നീതീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ശിക്ഷയ്ക്ക് അർഹതയുള്ളവരാണ്. അതുകൊണ്ട് ദൈവം പറയുന്നത് ഓൾ ഹവ് സിൻഡ് ആൻഡ് ഫോളൻ ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. എല്ലാവരും പാപം ചെയ്ത് ദൈവമാത്രത്തിൽ നിന്ന് വീണ് പോയിരിക്കുകയാണ്. നോ വൺ ക്യാൻ ബി സേവ്ഡ് ഓൺ ഹിസ് ഓൺ ഗുഡ് വർക്ക്സ്. അതാണ് ഞാൻ പറയുന്നത്. സോ വി മസ്റ്റ് ബി സോ കെയർഫുൾ ടു അണ്ടർസ്റ്റാൻഡ് ദീസ് വേർഡ്സ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഇത് തമ്മിൽ, ഈ മിനിസ്ട്രി ഓഫ് ഡെത്തും മിനിസ്ട്രി ഓഫ് മറ്റേ മിനിസ്ട്രി എന്താണ്? ദേർ ഇസ് അനദർ മിനിസ്ട്രി, വിൽ കം ടു ദാറ്റ് ലിറ്റിൽ ലേറ്റർ. പക്ഷേ നമ്മൾ ആ മിനിസ്ട്രി ഓഫ് ഡെത്തിനെ കുറിച്ച് നമ്മളൊന്ന് വായിക്കുകയാണെങ്കിൽ ഒരു സംഭവം നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 32-ാം തീയതിയും 28-ാമത് വരുന്നു വായിക്കാം. മോശ, നമുക്കറിയാം മോശ കൽപ്പന രണ്ട് പലകയൊക്കെ ആയിട്ട് ഇറങ്ങി വന്നു. ഇറങ്ങി വന്നപ്പോൾ എന്താ കണ്ടത്? എന്താ കണ്ടത്? ഹല്ലേലൂയ. ഒരു കാളക്കുട്ടി, പെട്ടെന്ന് കാളക്കുട്ടി ഇങ്ങനെ മാജിക്കായിട്ട് ഇങ്ങനെ ഒരു പാരച്ചൂട്ടേ വന്നു അല്ലേ. ഹലോ, 32:28. കാളക്കുട്ടി ഇങ്ങനെ പാരച്ചൂട്ടേൽ ഇങ്ങനെ ഡൈവ് ചെയ്ത് വന്നു ആണോ? മോശ ഏൽപ്പിച്ചു വെച്ച പ്രധാന പുരോഹിതനായ അഹറോൻ തന്നെയാണ് ഇതിൻ്റെ ശില്പി. ഹല്ലേലൂയ. അവരവിടെ വിഗ്രഹാരാധന. മോശ എന്ത് ചെയ്തു? ആ കൽപ്പലകയെ കൊണ്ട് അടിച്ച് പൊട്ടിച്ച് അവിടെ ഇട്ടു. പക്ഷെ എന്താ സംഭവിച്ചു അത് കഴിഞ്ഞിട്ട്? ലേവിയുടെ പുത്രന്മാർ മോശയുടെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിച്ചു. അന്നേ ദിവസം 3000 പേർ മരിച്ചു വീണു. എന്ത് പറ്റി? 3000 പേര്. ആ കൽപ്പലക വന്നു, അതോടുകൂടി നിയമം വന്നു, അതോടുകൂടി ശിക്ഷ വന്നു, അതോടുകൂടി മരണവും വന്നു. അന്ന് എത്ര പേരാ വീണത്? 3000 പേര് അവിടെ മരിച്ചു വീണു. ഇതിൻ്റെ ഇത് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം മനസ്സിലാക്കണം. എന്തിനാണ് ദൈവം ഈ ലേവിയരെ ശുശ്രൂഷയ്ക്ക് സെലക്ട് ചെയ്തത്? മോശ ചോദിച്ചു ആര് വരും എൻ്റെ കൂടെ ഇവർക്ക് ശിക്ഷ കൊടുക്കാൻ? ലേവിയുടെ ഗോത്രത്തിൽ നിന്ന് അവർ വന്നു. ആൻഡ് ദേ ആർ ദ വൺസ് ഹൂ ഡിഡ് ദ പണിഷ്മെൻറ്റ്. 3000 പേരെ അന്ന് കൊന്നു. അതുകൊണ്ട് ഗോഡ് ഗേവ് ദം എ സ്പെഷ്യൽ പ്രിവിലേജ് ടു സെർവ് ഹിം ഇൻ ദ ടെമ്പിൾ. അതുകൊണ്ട് ലേവിയ ഗോത്രത്തിന് ശുശ്രൂഷ ചെയ്യുവാനുള്ള അവകാശം ദൈവം ഇതുകൊണ്ടാണ് കൊടുത്തത്. അന്ന് കൽപ്പലക കിട്ടി, എത്ര സംഭവം, എത്ര പേര് മരിച്ചു? 3000 പേർ. അപ്പൊ കൽപ്പലകയുടെ റിസൾട്ട് എന്തായിരുന്നു? ഫ്രൂട്ട് എന്തായിരുന്നു? മരണം. നമുക്ക് വേറൊരു വചനം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവചനം 2:41-42. അപ്പോസ്തല പ്രവചനം Acts 2:41-42. അവന്റെ വചനം, അവന്റെ വചനം സ്വീകരിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000 ആളുകൾ അവരോട് ചേർന്നു. ബാക്കി വായിച്ചേ. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. അപ്പോൾ വചനം കേട്ടപ്പോൾ എന്ത് സംഭവിച്ചു? 3000 പേർക്ക് ആത്മീയ ജീവൻ കിട്ടി. Are you with me? But I don't see the excitement in you all. Oh. I think we need some life here. Kalpalaga vannapol 3000 per marichu veenu. Devathinte vajanam kettapol 3000 perku jeevan kitti. That is the difference between the ministry of condemnation and the ministry of life. Are you with me? So what do you want? അത് പറയേണ്ട ആവശ്യമില്ല. യു ഹാവ് ടു ചൂസ് ലൈഫ്. അതാണ് നിയമാർത്ഥന പുസ്തകത്തിൽ പറയുന്നത്. മരണവും ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുമ്പിൽ വയ്ക്കുകയാണ്. തിരഞ്ഞെടുക്ക്. ഹു ഓൾ വാണ്ട് ടു ചൂസ് ലൈഫ്? ഒരു ഹല്ലേലൂയ പറ.
ഇവിടെയുള്ള സാത്താന്മാരൊക്കെ പുറത്തുള്ളവർക്ക് കേൾക്കട്ടെ, ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. അപ്പോൾ വേറൊരു മിനിസ്ട്രി ഉണ്ട്, ആ മിനിസ്ട്രിയുടെ പേരാണ് മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ, മിനിസ്ട്രി ഓഫ് അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ. വായിക്ക് 2 കൊരിന്ത്യർ 5 19 മുതൽ 21 വരെ. 2 കൊരിന്ത്യർ 5:19-21. അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട്. എന്താണ് രമ്യതയുടെ സന്ദേശം? നമ്മളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. ആമേൻ. ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ്. ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ. ഇതാണ് ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. So this is a ministry of reconciliation. The ministry of reconciliation leads to life. മറ്റെവിടുന്നാണ്? The ministry of condemnation. The ministry of death. തിരഞ്ഞെടുക്കാൻ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ മുമ്പിൽ വളരെ എന്നാ പറയുന്നേ നിയമം അനുസരിച്ച് നല്ല എക്സംപ്ലറി പേഴ്സൺ ആയിട്ട് വേണം ജീവിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ യു ആർ ജസ്റ്റ് ഇയർ മാർക്ഡ് ഫോർ കണ്ടംനേഷൻ. ബട്ട് ദർ ഇസ് ലൈഫ് ഇൻ ജീസസ്. ആ മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ വഴി നമ്മൾക്ക് തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിലേക്ക്, ആ ജീവനിലേക്ക് പ്രവേശിക്കാം. കാരണം നമ്മൾ മനസ്സിലാക്കണം, യാക്കോബ് സ്ലീഹയുടെ ലേഖനം 2:13 എന്ന് വായിക്കണം. ഹല്ലേലൂയ. ഇറ്റ് സേസ് മെർസി ട്രയംസ് ഓവർ ജഡ്ജ്മെന്റ്. മെർസി ട്രയംസ് ഓവർ ജഡ്ജ്മെന്റ്. കാരുണ്യം കാണിക്കാത്തവന്റെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാകും, എങ്കിലും കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കുന്നു. കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കുന്നു. മെർസി ട്രയംസ് ഓവർ ജഡ്ജ്മെന്റ്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ കൂടെ നമ്മൾ ഐക്യപ്പെടുമ്പോൾ നമ്മൾക്ക് എന്താ ഉണ്ടാകുന്നത്? വിജയം. There is only victory. അതുകൊണ്ടാണ് കൊളോഷ്യൻസ് നമ്മൾ നേരത്തെ വായിച്ച് കേട്ടതാണ്, കഴിഞ്ഞ ആഴ്ച മറ്റോ പറഞ്ഞതാണ്. കൊളോഷ്യൻസ് 2 ഹല്ലേലൂയ 13-15 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ, ഇഷ്ടം ഒന്ന് വായിക്കാവോ? അവിടെയും പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾക്കെതിരായ ആ കുറ്റങ്ങളുടെ ലിസ്റ്റ് യേശു ക്രിസ്തു ആ കുരിശേൽ തറച്ചിട്ട് നമ്മൾക്ക് പൂർണ്ണമായിട്ട് പാപമോചനം തരിക മാത്രമല്ല, ഹി ഹാസ് ലെഡ് ആസ് എ പബ്ലിക് സ്പെക്ടക്കിൾ ഹി ഹാസ് ടേക്കൺ ദ എനിമി ട്രയംഫിംഗ് ഓവർ ദം ഇൻ ഇറ്റ് ഇൻ ദ ക്രോസ്. ഇഷ്ടം ഒന്ന് വായിക്കാവോ? നിങ്ങൾ പാപം നിമിത്തം മൃതരും ദുർവാസനകളുടെ പരിച്ഛേദന നിർവഹിക്കാത്തവരുമായിരുന്നു. ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് അത് സംഭവിച്ചത്? എങ്ങനെയാണ് നമ്മൾ മിനിസ്ട്രി ഓഫ് കണ്ടംനേഷന്റെ കീഴിൽ നിന്ന് നമ്മൾ മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷനിലോട്ടും പോയി? അപ്പോൾ പാപത്തിലായിരുന്നു എനിക്ക് യേശു ക്രിസ്തു വഴി ജീവന് അവകാശമുണ്ട്. അതെങ്ങനെയാ ഉണ്ടായത്? വായിച്ചു. നമുക്ക് ദോഷകരമായി നിന്ന് ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആമേൻ. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ ക്രൂശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. He made a public spectacle of them. പ്രിയപ്പെട്ടവരെ, what is the grace of God? നമ്മൾ എത്ര പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ആ പാപത്തിന് മോചനം തരുവാൻ കഴിവുള്ള യേശു. He is a God that we serve. He is a God that we love. Hallelujah. കാരണം പ്രിയപ്പെട്ടവരെ, നിയമത്തിന് മനുഷ്യനെ രക്ഷിക്കാൻ പറ്റുകയില്ല. അപ്പോസ്തല പ്രവർത്തനം 13:39 ഒന്ന് വായിച്ചു കേൾക്ക്. I want everyone, ഇത് കേൾക്കുന്ന എല്ലാ വ്യക്തികളും ഒരു ടി സി എടുക്കണം. നമ്മൾ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വാങ്ങിയില്ലേ? ഹലോ, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, ടി സി ഫ്രോം ദ മിനിസ്ട്രി ഓഫ് ഡെത്ത് ഇൻ ടു ദ മിനിസ്ട്രി ഓഫ് ലൈഫ്. ഹല്ലേലൂയ. ഫ്രോം ഒബീഡിയൻസ് ടു ദ ലോ
to loving Jesus. Hallelujah. TC ആർക്കൊക്കെ വേണം? എടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് സൗജന്യമായി ദൈവം തരുന്നുണ്ട് TC. Hallelujah. Praise God. വിശ്വസിക്കുന്നവർക്ക് അവൻ വഴി അവയിൽ നീതീകരണം ലഭിക്കും. I think you're reading the wrong one. Acts 13:39. അത്രേ ഉള്ളോ? ഇനി പിന്നെ ഇംഗ്ലീഷ് വായിച്ചു കേൾക്കാം. നിങ്ങൾക്ക് നീതീകരണം വരുത്തുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. മോശയുടെ ന്യായ പ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുത്തുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്നവനും ഇവനാൽ നീതീകരിക്കപ്പെടുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. The law of Moses cannot save you. The law of Moses cannot save you. Hallelujah. Onnu paranje, the law of Moses cannot save me. The law of Moses cannot save me. Hallelujah. Kaaram palappol nammale, you have to preach to yourself. Hallelujah. Pinne idu evade, idindeke uravidam evadeyana? Sangeethanam 14th adhyayam 7th vajanam onnu vaikkyo. Salvation comes from Zion and not from Sinai. Sinai parvathathil ninnalla raksha varunnathu Zionil ninnana. ഇസ്രായേലിന്റെ വിമോചനം സിയോനിൽ നിന്ന് വന്നിരുന്നെങ്കിൽ, സിയോനിൽ നിന്ന് സയോൺ, കർത്താവ് തന്റെ ജനതയുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും, ഇസ്രായേൽ സന്തോഷിക്കും. ഹല്ലേലൂയ. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, യേശുക്രിസ്തു ആ കൃപയുടെ അല്ലെങ്കിൽ ആ നീതീകരണത്തിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ നീതീകരണത്തിന് കീഴിൽ വരുമ്പോൾ അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്കും ദൈവത്തിൻ്റെ മഹത്വം തരാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ. ഈ ഷുഡ് ഗിവ് ദ ഗ്ലോറി ടു യു ആൻഡ് മീ. കാരണം നമുക്കറിയാം, സാത്താൻ ആ കബളിപ്പ് വഴി നമ്മളെ യേശുവിൻ്റെ കൃപയിൽ നിന്ന് ആ നിയമത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പാപം വഴി നിയമം ആവശ്യമായിരുന്നു. പക്ഷേ ഇന്ന് ആ മനുഷ്യൻ ആ നിയമത്തിൻ്റെ കീഴിലായതുകൊണ്ട് ഇന്ന് ശാപത്തിൻ്റെ കീഴിലാണ്. കാരണം നിയമം നമ്മളെ ശപിക്കുക മാത്രമേ ഉള്ളൂ. ദ ലോ കൻ ഓൺലി കണ്ടെം യു. അതിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടണം പ്രിയപ്പെട്ടവരെ. ദൈവം യേശു ക്രിസ്തു കുരിശ് വഴിയാണ് നമ്മൾക്ക് ആ ഒരു ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ദൈവം ചെയ്തത്. നമുക്കൊന്ന് വായിക്കുകയാണെങ്കിൽ 1 കൊരിന്ത്യൻസ് 2 7-8 വചനങ്ങൾ ഒന്ന് വായിക്കോ. 1 കൊരിന്ത്യൻസ് 2:7-8. രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് നമ്മുടെ മഹത്വത്തിനായി. ആരുടെ മഹത്വത്തിന്? നമ്മുടെ. ആരുടെ മഹത്വം? എന്റെ, നിങ്ങളുടെ മഹത്വത്തിന് വേണ്ടി. അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പേ തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതുമാണ്. ഈ ലോകത്തിന്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചില്ല. സാധിച്ചിരുന്നെങ്കിൽ മഹത്വത്തിന്റെ കർത്താവിനെ അവർ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല. അപ്പോൾ ദൈവം, he wants to share the glory with you. Are you with me? God is not selfish trying to keep you away from glory. He wants to share the glory with you. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മളെ അത്രയധികം സ്നേഹിക്കുന്ന ദൈവമാണ്. പിന്നെ വേറൊരു വചനം എടുക്കുകയാണെങ്കിൽ, ഓ ഹല്ലേലൂയ, ഹെബ്രായർക്കുള്ള ലേഖനം 2:10-15 വചനം ഒന്ന് വായിക്കോ. Hebrews 2:10-11. ആർക്കു വേണ്ടിയും ആര് മൂലവും എല്ലാം നിലനിൽക്കുന്നുവോ, ആര് അനേകം പുത്രന്മാരെ മഹത്വത്തിലേക്ക് നയിക്കുന്നുവോ. അനേക പുത്രന്മാരെ എങ്ങോട്ടാണ് നയിക്കുന്നത്? മഹത്വത്തിലേക്ക്. എങ്ങോട്ടാണ് നയിക്കുന്നത്? മഹത്വത്തിലേക്കാണ്. ഗോഡ് വാണ്ട്സ് ടു ലീഡ് യു ടു ഗ്ലോറി. ആ രക്ഷയുടെ കർത്താവിനെ അവിടുന്ന് സഹനം വഴി പരിപൂർണനാക്കുക തികച്ചും ഉചിതമായിരുന്നു. വിശുദ്ധീകരിക്കുന്ന കൊളോസ്യൻസ് 3:4, സമയമില്ല, 3:4 വായിച്ച്. കൊളോസ്യൻസ് 3:4. നിങ്ങളുടെ ജീവൻ, സോറി കൊളോസ്യൻസ് 3:4. എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. നമ്മളും എങ്ങനെയാ പ്രത്യക്ഷപ്പെടുക? മഹത്വത്തിൽ. നമ്മളും എങ്ങനെയാ? മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. ഹല്ലേലൂയാ. സോ ഗോഡ് വാണ്ട്സ് ടു ഗിവ് യു ദ ഗ്ലോറി. അപ്പോൾ ഇവിടെ നമ്മൾ വലിയ പ്രയത്നിച്ചിട്ട് ഈ മഹത്വത്തിൻ്റെ പുറകെ തേടിപ്പോകേണ്ട ആവശ്യമില്ല. ഇറ്റ് വിൽ കം ഓട്ടോമാറ്റിക്കലി. പക്ഷെ ആരോട് കൂടെ നമ്മൾ പ്രത്യക്ഷപ്പെടുമ്പോഴാണ്?
യേശുവിനോടുകൂടെ ഞാൻ പ്രത്യക്ഷപ്പെടുമ്പോൾ യേശുവിൻ്റെ മഹത്വത്തിൽ എനിക്ക് പങ്കാളിത്തം ഉണ്ടാകും. അല്ലാതെ ഞാൻ വേറൊരു പ്ലാനൊക്കെ ഉണ്ടാക്കി യേശുവിനെയൊക്കെ ഒന്ന് മറച്ചു വെച്ചാൽ നമുക്കൊരു യേശുവിനൊരു സർപ്രൈസ് കൊടുക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. All that you have to do is to appear. When Jesus appears, I will also appear with him in glory. Because I am his younger brother. Unnu parney njan yeshuvinte chota chota sahodarana sahodriya nu para. See, you have to convince yourself. The devil knows it. You don't have to convince the devil. You have to convince yourself that you are a son and a daughter of God. Hallelujah. Oh, we worship you, Lord. Hallelujah. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ എന്നാ വിലപിടിപ്പ് ആയിട്ട് കരുതേണ്ടത് എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, ദ പ്രസൻസ് ഓഫ് ഗോഡ്. അതുകൊണ്ട് പുറപ്പാട് ദിവസം 33:15 എന്താ മോശം പറയുന്നത്? എപ്പോഴും പറഞ്ഞ് കേൾക്കുന്നതാണ്, അത് എന്നും കേൾക്കേണ്ടതാണ് എന്ന് നിങ്ങൾ ഏറ്റു പറയേണ്ടതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ പറയേണ്ട ചിലവർക്കുണ്ട് എന്തോ മന്ത്രം എന്നൊക്കെ പറയല്ല, മന്ത്രം ഒന്നുമല്ല, ഇതങ്ങ് പറഞ്ഞാൽ മതി. ഫസ്റ്റ് തിങ് ദാറ്റ് യു ഷുഡ് സേ വെൻ യു ഗെറ്റ് അപ്പ് ഈസ് ലോർഡ് ഇഫ് യുവർ പ്രസൻസ് ഡസ് നോട്ട് ഗോ വിത്ത് മീ ഡു നോട്ട് ടേക്ക് മീ അപ്പ് ഫ്രം ദ ഹിയർ. എന്നെ ഈ മുറിയിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുപോകണ്ട, എനിക്ക് നിന്റെ സാന്നിധ്യം ഇല്ലാതെ എനിക്കൊന്നും ചെയ്യുവാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ഒന്ന് വായിച്ചേ. അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക, അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ. ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളോടുകൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? ഹല്ലേലൂയ. മതി, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഒരു പ്രാർത്ഥന, രാവിലെ ഉള്ള പ്രാർത്ഥന ആയിരിക്കണം, ലോർഡ് ലെറ്റ് യുവർ പ്രസൻസ് ഗോ വിത്ത് മീ ടുഡേ. യുവർ പ്രസൻസ് ഗോ വിത്ത് മീ ടുഡേ. പിന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരണം എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പുറപ്പാട് ദിവസം 19:10-11 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, നമ്മളുടെ നീതീകരിക്കപ്പെടണം. വി മസ്റ്റ് വാഷ് ആ ക്ലോത്ത്സ്. ഒന്ന് വായിച്ചേ. പുറപ്പാട് 19:10-11. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, നീ ജനത്തിൻ്റെ അടുത്ത് പോയി ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക. അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കട്ടെ. മൂന്നാം ദിവസം അവർ തയ്യാറായിരിക്കണം. എന്തെന്നാൽ മൂന്നാം ദിവസം ജനം മുഴുവൻ കാണുകെ കർത്താവ് സീനായി മലയെ ഇറങ്ങി വരും. ഹല്ലേലൂയ. അപ്പോൾ അവർ വസ്ത്രമൊക്കെ കഴുകി, പിന്നെ ജോർദാൻ നദിയിലൊക്കെ പോയി അടിച്ച് കഴുകി വൃത്തിയാക്കി വന്നു. ദാറ്റ് വാസ് ദിയർ ഓൺ എഫേർട്ട്. പക്ഷേ നമുക്കറിയാം കൃപയിലേക്ക് വരുമ്പോൾ നമ്മുടെ വസ്ത്രങ്ങൾ കഴുകുന്ന വേറൊരു വ്യക്തിയുണ്ട്. ആരാണത്? നമ്മുടെ വസ്ത്രങ്ങൾ കഴുകുന്ന ഒരു വ്യക്തിയുണ്ട്, അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഹല്ലേലൂയ. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 13:1 ഒന്ന് വായിക്കാം. ജോൺ 13. ഹല്ലേലൂയ. 7-11 വരെ ഒന്ന് വായിക്കാം. എൻ്റെ കർത്താവേ, നീ എൻ്റെ കാലു കഴുകയോ? യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ശിമയോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, എങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസും കൂടി കഴുകണമേ. യേശു പ്രതിവചിച്ചു, കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അവൻ മുഴുവൻ ശുചിയായിരിക്കും. നിങ്ങളും ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരുമല്ല. തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ കാല് കഴുകി. അത് യേശു ക്രിസ്തു എളിമയുടെ ഒരു അടയാളമായിട്ടാണ് കാണിച്ചത്. യേശു ക്രിസ്തു, ഞാൻ നിങ്ങളുടെ കാല് കഴുകിയതുപോലെ നിങ്ങളും എളിമപ്പെട്ടവരായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് 100%. പക്ഷേ അതിനുപരി അതിൻ്റെ ഉള്ളിൽ വേറെ ആത്മീയ വലിയ സത്യമുണ്ട്. യേശു ക്രിസ്തു ഏത് വചനത്തിലാണ് ഹല്ലേലൂയ ദൈവം പറഞ്ഞത്? 8-ാമത്തെ വചനത്തിൽ. പീറ്റർ സെറ്റ് ടു ഹിം, യു ഷാൽ നെവർ വാഷ് മൈ ഫീറ്റ്. ജീസസ് ആൻസർഡ് ആൻഡ് സെറ്റ് ടു ഹിം, ഇഫ് ഐ ഡു നോട്ട് വാഷ് യു ഹാവ് നോ പാർട്ട് വിത്ത് മീ. ഓ If I do not wash you, you will have no part with me. If you are not washed by my precious blood, you will have no part with me. If you are not washed by my blood, I will not receive you unto me. Amen. Are you with me? Yes.
That is a spiritual side of that message. You have to be washed. I have to be washed by the blood of Jesus Christ. Hallelujah. Unless I am washed by the blood, I cannot have a part with Jesus. Amen. Are you with me? Yes. My dear brother, my dear sister, we need to be cleansed by the blood of Jesus. The other was there. Definitely it was there. But over and above, there was a spiritual message that God is giving. Unless I wash you, unless you are washed by my blood, you cannot be a part with me. Today, my dear brother, my dear sister, all of us, if we have to come into the presence of God, we need to be cleansed. We need to be washed by His blood. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മൾ നേരത്തെ വായിച്ചു കേട്ടു, ഈ ഹു ന്യൂ നോ സിൻ വാസ് മേഡ് സിൻ ഫോർ അസ് ദാറ്റ് വി മൈറ്റ് ബിക്കം ദ റൈറ്റിയസ്നെസ് ഓഫ് ഗോഡ് ഇൻ ഹിം. നമ്മളുടെ ശാപങ്ങളും പാപങ്ങളും എല്ലാം യേശു ക്രിസ്തു ഏറ്റെടുത്തിട്ട് എനിക്ക് അവന്റെ നീതി ഒരു ദാനമായിട്ട് തന്നിരിക്കുകയാണ്. വിതൗട്ട് ദ റൈറ്റിയസ്നെസ്, ദ ഗാർമെന്റ് ഓഫ് റൈറ്റിയസ്നെസ്, യു കനോട്ട് ഗോ ഇൻ ടു ദ വെഡിങ് ഫീസ്. നമുക്കെല്ലാം അറിയാം, ദ വെഡിങ് ഫീസിൽ ആ ഗാർമെന്റ് ഓഫ് റൈറ്റിയസ്നെസ് ഇസ് ബീങ് ക്ലെൻസ്ഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി വെടുപ്പാക്കിയതാണ് അത്. പ്രിയപ്പെട്ട, അതില്ലാതെ നമുക്ക് യേശുവിന്റെ സന്നിധി, പിതാവിന്റെ സന്നിധിയിലും യേശുവിന്റെ സന്നിധി ഒന്നും പോകാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് എഫിഷ്യൻസി 2:18 വചനത്തിൽ പറയുന്നത്, വി ബോത്ത് ഹാവ് ഹല്ലേലൂയ ബൈ വൺ സ്പിരിറ്റ് ആക്സസ് ടു ദ ഫാദർ. We are cleansed by the blood of Jesus. Hebrews 4:16 പറയുന്നുണ്ട്, we have boldness to come before the throne of God. Because you are cleansed. We are part of Jesus. We have become one with Him. Hallelujah. പ്രിയപ്പെട്ടവരെ, അതെല്ലാം ആ യേശുവിന്റെ രക്തവും ഇതെല്ലാം എവിടെയാ? നിയമത്തിലാണോ? നിയമത്തിലാണോ കിട്ടുന്നത്? അല്ല, അത് കിട്ടുന്നത് കൃപയിലാണ്. Grace, the grace of Jesus. Unmerited favor of God upon your life. So we have to be part of the grace and not the law. Hallelujah. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഓൾഡ് കവനന്റ് പീപ്പിളും ഒരു ന്യൂ കവനന്റ് പീപ്പിളും ഉണ്ട്. Who are people of the new covenant? Hallelujah. Praise God. We are called the covenant people. Hallelujah. The covenant people. The new covenant people. Hallelujah. Say, I'm a new covenant people. Hallelujah. Praise God. Praise God. Hallelujah. Then you know what happens to you? അങ്ങനെ നമ്മൾ new covenant people ആണെന്ന് പറയുമ്പോൾ നമ്മൾ അവന്റെ ഭവനത്തിലെ അംഗങ്ങളാകുകയാണ്. എഫിഷ്യൻസി 2:19 പറയുന്നുണ്ട്, നിങ്ങൾ നമ്മൾ ദൈവഭവനത്തിലെ അംഗങ്ങളാണ്. വി ആർ ന്യൂ, വി ആർ ട്രാൻസ്ഫോംഡ് പീപ്പിൾ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 5:25 എന്താ പറയുന്നത്, മോസ്റ്റ് അഷ്യൂർഡ്ലി ഐ സേ ടു യു, ഹല്ലേലൂയ, ദ അവർ ഈസ് കമ്മിങ് ആൻഡ് നൗ ഈസ് വെൻ ദ ഡെഡ് വിൽ ഹിയർ ദ വോയിസ് ഓഫ് ദ സൺ ഓഫ് ഗോഡ് ആൻഡ് ദോസ് ഹു ഹിയർ വിൽ ലിവ്. Those who hear will live. ഇന്ന് മൃദുവായിരിക്കുന്ന, മരിച്ച അവസരിക്കുന്ന സഹോദര സഹോദരി, ഞാൻ ഇന്ന് നിങ്ങളോട് പറയുകയാണ്, ദൈവത്തിൻ്റെ ഈ ദൂത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിയമത്തെ മുറുകെ പിടിച്ചാണ് നിങ്ങൾ ക്രിസ്ത്യ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇന്ന് ഈ ദൂത് കേട്ടിട്ട് നിങ്ങൾ ഇത് സ്വീകരിക്കുകയാണെങ്കിൽ, നിങ്ങൾ മരിച്ച അവസ്ഥയിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കും. ഹല്ലേലൂയ. ആ സിസ്റ്റർ വായിച്ചത് യോഹന്നാൻ 5:25. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു, ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത്, ഇന്ന് യേശു ക്രിസ്തു പറഞ്ഞത് ഒരു ശാരീരികമായ മരണത്തെ കുറിച്ചല്ല, ആത്മീയ മരണത്തെ കുറിച്ചാണ്. ഇന്ന് നല്ല ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തിയാണെപ്പോലും യേശു ക്രിസ്തുവിനെ ദൃഷ്ടിയിൽ നിങ്ങൾ മരിച്ച വ്യക്തിയായിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇന്ന് ഒരു പ്രത്യാശയുണ്ട്. ആ യേശു ക്രിസ്തുവിന്റെ വചനങ്ങൾ നിങ്ങളിപ്പോൾ കേൾക്കുന്ന ആ മരണ, ആ എന്നാ പറയുന്ന മരണത്തിലേക്ക് നയിക്കുന്ന നിയമത്തെ നിങ്ങൾ മുറുകെ പിടിക്കാതെ, അതിനുപരി യേശു ക്രിസ്തുവിന്റെ കൃപയെ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് ജീവൻ ഉണ്ടാകും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നേരത്തെ നമ്മൾ കേട്ടതാണ്, എങ്കിലും ഒരിക്കൽ കൂടെ കേൾക്കണം, നല്ലതാണ്. പ്രിയപ്പെട്ട, യോഹന്നാന്റെ സുവിശേഷം 6:63 വചനം ഇങ്ങനെയാണ് പറയുന്നത്, ഹല്ലേലൂയ, ദ ഫ്ലെഷ് പ്രോഫിറ്റ്സ് നത്തിങ്, ഇറ്റ് ഇസ് ദ സ്പിരിറ്റ് ദാറ്റ് ഗിവ്സ് ലൈഫ്. ദ വേർഡ്സ് ദാറ്റ് ഐ സ്പീക്ക് ടു യു, ദ വേർഡ്സ് ദാറ്റ് ഐ സ്പീക്ക് ടു യു, ദ വേർഡ്സ് മൈ ഡിയർ ബ്രദർ ദാറ്റ് യു ഹാവ് ഹേർഡ് നൗ ആർ സ്പിരിറ്റ് ആൻഡ് ദേ ആർ ലൈഫ്. സോ വായിച്ചേ, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അപ്പോൾ നിങ്ങൾ പിന്നെയും പറയുകയാണ്, പ്രിയപ്പെട്ട സഹോദര സഹോദരി, ശ്രദ്ധിച്ച് കേൾക്കുക, നിങ്ങൾ നിയമത്തിലാണെന്ന് നിങ്ങൾ നീതീകരിക്കുന്നത് എന്ന് വിചാരിക്കുകയാണെന്നെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണു പോയിരിക്കുകയാണ്. നിങ്ങൾ മരണത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്. മരണത്തിലാണ് നിങ്ങൾ, നിങ്ങൾ മരണാവസ്ഥയിലാണ് നിങ്ങൾ ഉള്ളത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങൾ ആ ദൈവത്തിന്റെ വചനം കേൾക്കുകയാണെങ്കിൽ, നിങ്ങൾ മരണാവസ്ഥയിലേക്ക് നിന്ന് നിങ്ങൾ ഒരു ജീവനിലേക്ക് പ്രവേശിക്കും. Please do not rely upon the law to save you. Do not rely upon the works of the flesh to save you, because God's word says it profits nothing.
but it is a spirit that gives life, and the words that you have heard are spirit and they are life. Hallelujah. ഇന്ന് നിങ്ങൾക്ക് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കണം പ്രിയപ്പെട്ടവരെ. ഇന്ന് നിങ്ങൾ മുറുകെ പിടിക്കുന്ന നിയമത്തെയും മുറുകെ പിടിക്കുന്ന മനുഷ്യന്റെ ആചാരം അനുഷ്ഠാനം പാരമ്പര്യം അതിനെയൊക്കെ ഉപേക്ഷിച്ച് ഇന്ന് യേശുവാകുന്ന ആ രക്ഷകനെ സ്വന്തമാക്കുക. ദൈവത്തിന്റെ വചനം പറയുന്ന ദൈവപുത്രനെ സ്വന്തമാക്കിയവന് ജീവനുണ്ട്, ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. അപ്പോൾ ജീവന്റെ ഉറവിടം എവിടെയാണ്? യേശു ക്രിസ്തുവിലാണ്. ഹി ഈസ് എ സോഴ്സ് ഓഫ് ലൈഫ്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ സന്നദ്ധിയിൽ വരുവാൻ പറ്റത്തില്ല. Oh, praise God. We have such a wonderful father who loves us so much. We have such a wonderful brother who loves us so much. We have a wonderful helper, counselor, advocate who loves us so much. We are the luckiest people on earth. How many of you believe that you are the luckiest man on earth? Praise God. Can we just stand up and give praise to that Lord? Hallelujah. Who made you lucky? Hallelujah. Praise God. Hallelujah, hallelujah, hallelujah.